നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ചൈന പടച്ചുവിട്ട വൈറസിൻ്റെ ഭീകരത എത്രമാത്രമാണ് എന്നുള്ളത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഒരു ബോംബിടുന്നതിനേക്കാൾ ലക്ഷം മടങ്ങ് നാശമാണ് കോവിഡ് കാരണം നമ്മുടെ ലോകത്തുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം ചൈന കാരണമാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. എല്ലാ രാജ്യങ്ങളും കോവിഡിൻ്റെ പ്രതിഫലനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു അസ്വാഭാവികമായ വാർത്ത കൂടി ചൈനയിൽ നിന്ന് പുറത്തു വരികയാണ്. ചൈനയിൽ മനുഷ്യനിൽ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഷിങ്ജിയാങ് സ്വദേശിയായ 41-കാരനിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഈ വേരിയൻ്റ് മനുഷ്യനിൽ സ്ഥിരീകരിക്കുന്നത്. ചൈനയിലെ ദേശീയ ആരോഗ്യ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. H10N3 വൈറസാണ് 41-കാരനിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇയാളുടെ ആരോഗ്യനില സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ചൈന പ്രതികരിക്കുന്നത്. അധികം വൈകിയാതെ ഇയാളെ ഡിസ്ചാർജ് ചെയ്യും എന്നും ചൈന പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചൈനയിൽ മാത്രം ഉണ്ടാകുന്നത് വലിയ ആശങ്ക പടർത്തുന്ന ഒന്നാണ്. പൊതുവിൽ വ്യാപനശേഷിയും തീവ്രതയും കുറഞ്ഞ ഒരു വൈറസാണ് ഇത് എങ്കിൽ കൂടി ലോകത്ത് ഒരിടത്തും സംഭവിക്കാത്തൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. H10N3 തീവ്രത കുറഞ്ഞ ഒരു വൈറസ് തന്നെയാണ്. രോഗം പടരാനുള്ള സാധ്യതയും താരതമ്യേന കുറവാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ആശങ്ക പടർത്തുന്നത്. വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരും എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സമിതി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. April 28 മുതലാണ് ഷിങ്ജിയാങ് സ്വദേശിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയത്. കടുത്ത പനിയും വിറയലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഒരു മാസകാലത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പക്ഷിപ്പനിയാണ് ഇയാൾക്ക് ബാധിച്ചത് എന്ന് പോലും സ്ഥിരീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം കോവിഡിന് കാരണമായ SARS-CoV-2 ഉത്ഭവിച്ചത് ചൈനയിൽ നിന്നാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. ചൈനയാണ് ഇത് ഉണ്ടാക്കിവിട്ടത് എന്നും ചൈനയുടെ മാർക്കറ്റിലാണ് ഇത് ഉണ്ടായത് എന്നുള്ള രണ്ട് വാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ചൈനയാണ് ഈ വൈറസിനെ ഒരു ജൈവായുധം എന്ന നിലയിൽ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന പല തെളിവുകളും ഇതിനോടകം പുറത്തു വരികയുണ്ടായി. ചൈനയുടെ പരീക്ഷണശാലയിൽ നിന്ന് ചോർന്നതാണ് ഈ വൈറസ് എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന വീണ്ടും അന്വേഷിക്കണമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കൊല്ലം ജനുവരിയിൽ ചൈന സന്ദർശിച്ച WHO സംഘം അന്വേഷിച്ച് തള്ളിക്കളഞ്ഞതാണ് വൈറസ് മനുഷ്യനിർമ്മിതമാണ് എന്ന വാദം. പക്ഷേ വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരികയാണ്. May 23 വോൾ സ്ട്രീറ്റ് ജേണൽ പഴയ ഒരു US ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടു. ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ 3 ഗവേഷകർ 2019 നവംബറിൽ ന്യൂമോണിയ പോലുള്ള രോഗബാധയ്ക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നായിരുന്നു ആ റിപ്പോർട്ട്. കോവിഡിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ് വുഹാൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാർക്കറ്റാണോ അല്ലെങ്കിൽ വുഹാൻ ലാബാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. ഇവിടുത്തെ ഹ്വാനൻ സമുദ്രോൽപ്പന്ന ചന്തയിലാണ് വൈറസ് ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഇതുവരെയും വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇവിടെ നിന്ന് 21 കിലോമീറ്റർ ദൂരെയുള്ളൂ WIV-യിലേക്ക്. 2019 December 30 അജ്ഞാത കാരണത്താലുള്ള ന്യൂമോണിയ വുഹാനിൽ പടരുന്നു എന്നുള്ള വിവരം ചൈന പുറത്തുവിട്ടത്. ഈ ന്യൂമോണിയയ്ക്കാണ് ലോകാരോഗ്യ സംഘടന പിന്നീട് COVID-19 എന്ന് പേരിടുന്നത്. May 13 ഡേവിഡ് എ റെയിൽമെൻ്റെ നേതൃത്വത്തിൽ 18 ശാസ്ത്രജ്ഞർ സയൻസ് ജേണലിൽ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചു. COVID-19 എങ്ങനെ ഉണ്ടായി എന്ന് ഉറപ്പിക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്നായിരുന്നു ആ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള രണ്ട് വാദങ്ങളും ലാബിൽ ചോർന്നതാണ് എന്നതും പ്രകൃതിയാ ഉത്ഭവിച്ചതാണ് എന്ന് അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. സയൻസിലെ കത്തിനും വോൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ടിനും പിന്നാലെ May 26 വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 90 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈറസ് വുഹാൻ ലബോറട്ടറിയിൽ നിന്ന് ചോർന്നതാണ് എന്ന വാദം വിശ്വസിക്കാവുന്നതാണ് എന്ന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികളും വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വൈറസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്നാണ് WHO ബ്രിട്ടീഷ് വാക്സിൻ മന്ത്രിയായ നദീം സഹാബിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈറസ് മനുഷ്യന് പിന്നാലെ എന്നതുപോലെ വൈറസിൻ്റെ ഉറവിടം തേടിയും ലോകം ഇപ്പോൾ പായുകയാണ്. പുതിയൊരു ആരോപണവും ഉയർന്നിട്ടുണ്ട്. അമേരിക്കയുടെ ധനസഹായത്തോടു കൂടിയാണ് ചൈന ഈ വൈറസിനെ ഉണ്ടാക്കിയത് എന്നാണ് ഈ ആരോപണം. പക്ഷേ അപകടം മണത്ത ചൈന തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിടുന്നതാണ് എന്നതരത്തിലും വാർത്തകൾ ഉയരുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. SARS-CoV-2 ലാബിലുണ്ടാക്കാൻ ബൈഡൻ്റെ മെഡിക്കൽ ഉപദേഷ്ടാവ് ആന്റണി ഫൗച്ചി വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയെ പരോക്ഷമായി സഹായിച്ചു എന്നുള്ളൊരു ആരോപണമാണ് മറ്റൊരു കോണുകളിൽ നിന്ന് ഉയരുന്നത്. അതേസമയം ഒരുവിധ അന്വേഷണത്തോടും സഹകരിക്കാൻ ചൈന തയ്യാറല്ല. കോവിഡ് മഹാമാരിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ലോക നേതാക്കളുടെ ശ്രമമാണിത് എന്നാണ് യൂറോപ്യൻ യൂണിയനും G20 രാജ്യങ്ങളും May 21 നടത്തിയ ആഗോള ആരോഗ്യ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വ്യക്തമാക്കിയത്.
അന്വേഷണ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു. വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചൈനയിലെ അന്വേഷണം പൂർത്തിയായി എന്നും മറ്റു രാജ്യങ്ങളിലേക്കാണ് ഇനി അന്വേഷണം നടത്തേണ്ടതെന്നായിരുന്നു ചൈന അന്ന് നിലപാടെടുത്തത്. ചൈനയുടെ മണ്ണിൽ ഇനി ഒരു അന്വേഷണത്തിന് ആരെയും അനുവദിക്കില്ല എന്നും അന്ന് ഷീ ജിൻ പിങ് നിലപാടെടുത്തിരുന്നു. ഇതും ദുരൂഹത ഉയർന്നു തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.